നമസ്കാരം ഇനി ചൈനയെയും നേപ്പാളിനെയും മറികടക്കാതെ മാനസ സരോവർ സന്ദർശിക്കാം ടൂറിസം മേഖലയെ കാത്തിരിക്കുന്നത് വമ്പൻ കുതിപ്പാടെന്നാണ് നിതിൻ ഗഡ്കരി പറയുന്നത് ലോക്സഭയിലായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ പ്രഖ്യാപനം റോഡ് വികസനത്തിലൂടെ രാജ്യത്തെ വിനോദസഞ്ചാരത്തിന് പ്രോത്സാഹനം നൽകുമെന്നും ആധ്യാത്മിക വിനോദസഞ്ചാരത്തിന് മുൻതൂക്കം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതോടൊപ്പം രണ്ടായിരം കോടി ചെലവിൽ രാം വൻഗമൻ മാർഗ് റോഡുകൾ നിർമ്മിക്കും അയോധ്യ റിംഗ് റോഡ് ഈ വർഷം ഡിസംബറിൽ തന്നെ പൂർത്തിയാകും ഇരുപതിനായിരം കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന ബുദ്ധ സർക്യൂട്ട് പന്ത്രണ്ടായിരം കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ചാർധാം സർക്യൂട്ട് എന്നിവ അടുത്ത വർഷം ഡിസംബറിന് മുൻപ് പൂർത്തിയാക്കും പിത്തോർഘട്ടിൽ നിന്ന് മാനസ സറോവറിലേക്കുള്ള റോഡ് അടുത്ത വർഷം പൂർത്തിയാകും ഇതോടെ നേപ്പാളിലും ചൈനയിലും കടക്കാതെ മാനസ സരോവറിലേക്ക് പോകാൻ കഴിയുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ശ്രീനഗറിൽ നിന്ന് ഇരുപത് മണിക്കൂർ കൊണ്ട് മുംബൈയിലെത്താവുന്ന തരത്തിൽ ദേശീയപാത ഈ വർഷം തന്നെ പൂർത്തീകരിക്കും ദില്ലി മുംബൈ പാത ദില്ലി ഡറാഡും ദില്ലി അഹമ്മദാബാദ് എന്നിവയും ഉടൻ നിർമ്മാണം പൂർത്തിയാകും സൂററ്റിൽ നിന്ന് പൂണയിലേക്ക് ഹരിത എക്സ്പ്രസ് വേ നിർമ്മിക്കും സേതുഭാരതം പദ്ധതിയുടെ ഭാഗമായി മേൽപ്പാലങ്ങളും നിർമ്മിക്കും പാർലമെന്റ് അംഗങ്ങൾ മേൽപ്പാലങ്ങൾക്കുള്ള ആവശ്യം സംസ്ഥാന സർക്കാർ വഴി നൽകിയാൽ ഉടൻ പാസാക്കുമെന്നും ഗഡ്കരി വ്യക്തമാക്കി കൊൽക്കത്തയിലെ ട്രാം മാതൃകയിൽ നവീകരിച്ച റോഡ് ട്രെയിനുകൾ റോപ്പ് വേകൾ തുടങ്ങിയവ ഏർപ്പെടുത്തും ദേശീയപാത നിർമ്മാണത്തിനായി മരങ്ങൾ മുറിച്ചു മാറ്റില്ല പകരം മരങ്ങൾ പിഴുതെടുത്ത് മറ്റിടത്ത് സ്ഥാപിക്കുന്ന സാങ്കേതിക വിദ്യയാണ് നടപ്പാക്കുകയെന്നും ഗഡ്കരി അറിയിച്ചു അതേസമയം രണ്ടു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ റോഡുകൾ അമേരിക്കൻ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്നും നിതിൻ ഗഡ്കരി വ്യക്തമാക്കി റോഡ് ഗതാഗതവും ഹൈവേയും സംബന്ധിച്ച ധനാഭ്യർത്ഥന ചർച്ചകൾക്ക് മറുപടിയായിരുന്നു മന്ത്രിയുടെ ഈ പ്രതികരണം ഒരു രാജ്യത്തെ റോഡുകളും അവിടുത്തെ വികസനവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്ക പണമുള്ള രാജ്യമാണെങ്കിലും റോഡുകൾ നല്ലതല്ലെന്ന് മുൻ പ്രസിഡന്റ് ജോൺ ജോണഫ് കെനഡി അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അമേരിക്കയിലെ നല്ല റോഡുകൾ മൂലമാണ് അവർ ധനികരായത് രാജ്യത്തെ ആത്മനിർഭരവും ശക്തിശാലിയുമാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമങ്ങളുടെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് മുമ്പ് ഇന്ത്യയിലെ റോഡുകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വികസനം അമേരിക്കയ്ക്ക് തുല്യമാക്കുമെന്നും നിതിൻ ഗഡ്കരി ഉറപ്പു നൽകി ഇതുവഴി ധാരാളം തൊഴിലവസരങ്ങളും സാധ്യതകളും വർദ്ധിക്കുമെന്നും കാർഷിക മേഖലയും ടൂറിസവും പുരോഗതിയും കൈവരിക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി എന്തായാലും ഇനി വരാനിരിക്കുന്നത് ഇന്ത്യയുടെ സുവർണ കാലഘട്ടം തന്നെയാണ് വരും വർഷങ്ങളിൽ ചൈനയേക്കാൾ മെച്ചപ്പെട്ട തരത്തിലുള്ള ഗതാഗത മാർഗങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കാനാണ് പദ്ധതിയിടുന്നത് ഇതിനായുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വെബ്ഡെസ്ക് തത്തുമ